അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉംദ സബക്ക് 169. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ. اللهم قل لنا معينا ومسعفا وبوئنا من الجنة غرفا. اللهم ارزقنا بجاهه اندق قبولا وعزا وشرفا. أما بعد الله رب العزة ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്തിയത് എല്ലാവരെയും നാളെ മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹാനല്ലാഹു മേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നഫീങ്ങളിലേക്ക്, എല്ലാവരിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ എന്ന് ഓതാനുള്ള ഭാഗം, ഫ ഇൻ കാന ഉദുറും ബി അൻ സബഖ ലിസാനുഹു. അപ്പോ ഫ ഇൻ കാന, ഇനി ഉണ്ടായാൽ, ഉദുറൻ, ഒരു ഉദുറുണ്ടായാൽ, ഉദുർ എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ്, ഒരു കാരണേ, ഉദുറിൻ്റെ അർത്ഥം കാരണം. ഫ ഇൻ കാന ഉദുറൻ, ഇനി ഒരു കാരണം ഉണ്ടായാൽ, കാരണം എന്ന് പറഞ്ഞാല് ബി അൻ സബക്ക, മുൻകടക്കൽ കൊണ്ട്, ലിസാനുഹു അവൻ്റെ നാവ് മുൻകടക്കും. ചിലപ്പോൾ നമ്മൾ പറയാൻ കരുതിയതല്ലേ കാര്യം പറയാം, ഓടിന് വരിക പോരാട്ടം തുറക്കുക അലമാര നിന്നാന്നറിയില്ലേ, അങ്ങനെയാണോ പറയേണ്ടത്? ഓടി വരിക അലമാര തുറക്കുക പോരാട്ടം നിന്നാന്നല്ലേ പറയേണ്ടത്? ചിലപ്പോൾ പറയുന്നത് പൊറാട്ട തുറക്കുക അലമാര തിന്ന എന്ന പോലെ. അതാണ് ഇപ്പൊ സബുക്കുല്ലിസാന്, നാവ് പഴച്ച് നാപ്പിഴ ഉദ്ദേശിച്ചതല്ല പറയാ, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ലേ, ആ മസ്തരയാണ്. ഫ ഇൻ കാന, ഇനി ഉണ്ടായാൽ, ഉദുറൻ, ഒരു കാരണമുണ്ടായാൽ, എക്സ്ക്യൂസ് ഉണ്ടായാൽ, എന്ത് എക്സ്ക്യൂസ്? ബി അൻ സബക്ക, മുൻകടക്കൽ കൊണ്ട്, ലിസാനുഹു അവൻ്റെ നാവ്, ഇപ്പൊ നാവ് മുൻകടന്നു, അവനുദ്ദേശിച്ചതല്ല പറഞ്ഞത്, ഔ അല്ലെങ്കിൽ ഗലബഹു, അല്ലെങ്കിൽ അവന് അനിയന്ത്രിതമായി വന്നു, അവന് ഗാലിബായി ഔ ഗലബഹു, അല്ലെങ്കിൽ അവൻ അനിയന്ത്രിതമായി വന്നു, ലഹ്കുൻ ചിരി വന്നു, ഏയ് ഔ അല്ലെങ്കിൽ സുആലുൻ, അല്ലെങ്കിൽ കൊര വന്നു, ജലദോഷം മറ്റൊക്കെ കൊരക്കൂലെ, സുആല് കുര വന്നു, ഔ അല്ലെങ്കിൽ തക്കല്ലമ, അല്ലെങ്കിൽ അവൻ സംസാരിച്ചു, നാസിയൻ അവനെ മറന്നതായ നിലയിൽ, അവൻ തന്നെ മറന്ന നിലയിൽ അവനങ്ങ് സംസാരിച്ചു, ഔ അല്ലെങ്കിൽ ജാഹിലൻ, അവന് അറിവില്ലാത്ത നിലയിൽ സംസാരിച്ചു, തഹരീമഹു, ഇത് നിസ്കാരത്തിൽ വർത്തമാനം പറയൽ ഹറാമാണ് എന്നറിയാതെ, കണ്ടോ, തഹരീമഹു പറഞ്ഞാല് ആ മതനിയമം അവനെ ഹറാമാക്കിയതിന് എനിക്കറിയില്ല. തഹരീമഹു പറഞ്ഞ നിസ്കാരത്തില് വർത്തമാനം പറയൽ ഹറാമാണ് എന്ന് അവൻ അറിവില്ലാത്ത നില, അപ്പൊ അവൻ അർത്ഥം വെക്കുക, ഔ അല്ലെങ്കിൽ ജാഹിലൻ, അവൻ അറിവില്ലാത്ത നിലയിൽ, തഹരീമഹു, ആ മതനിയമം അതിനെ ഹറാമാക്കിയതിന്, നിസ്കാരത്തിൽ സംസാരിക്കല് പറ്റൂല എന്ന് അവന് അറിവില്ലാത്ത നിലയിൽ അവൻ സംസാരിക്കും. എന്തപ്പോ നിസ്കാരത്തിൽ ഉണ്ടാ പറ്റില്ല എന്ന് എനിക്കറിയില്ലേ, അപ്പൊ എനിക്കറിയില്ല, കാരണം എന്താ അറിയോ, ലിഖുർബി അഹ്ദിഹി, അവന്റെ കാലം അടുത്തതിന് വേണ്ടി, ബിൽ ഇസ്ലാമി, മുസ്ലിം ആകൽ കൊണ്ട്, ഓ പഠിത്ത് മുസ്ലിമായിട്ടുള്ളൂ, മസലകൾ പഠിച്ചു വരുന്നുള്ളൂ, അപ്പോൾ നിസ്കാരത്തിൽ വർത്തമാനം പറയാൻ അറിയില്ല എന്ന് നിനക്ക് പഠിച്ചിട്ടില്ല, പഠിത്ത് മുസ്ലിമായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വാ കസുറ, ഈ പറഞ്ഞതൊക്കെ അധികമാവുകയും ചെയ്തു, ഉർഫൻ, സാധാരണയിൽ, സാധാരണയിൽ എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ എന്ത് വർത്തമാനെ പറ്റി പറഞ്ഞത് നിസ്കരിച്ചല്ലേ എന്നും അങ്ങനെ വർത്തമാനം പറയാൻ പറ്റുമോ, അതാണ് ഉർഫ്, സാധാരണയിൽ ഇത് വലിയ വർത്താനായിട്ടാണ് കൂട്ടുക. എന്നാൽ അബ്തല, അത് നിസ്കാരത്തെ ബാത്തിലാക്കും. വഇൻ കല്ല, ഇനി കുറഞ്ഞാണെങ്കിൽ, അത് കുറവാണെങ്കിൽ, സംസാരിച്ചത് വളരെ കുറവാണെങ്കിൽ, ഫല, ബാത്തിലാക്കുന്നതല്ല,
അപ്പൊ നിസ്കാരം ബാത്തിലാവുക. ഇപ്പൊ നമ്മളിന്ന് ആകെ ഒരു മസ്തലയാണ് പഠിച്ചത്. എന്താ അപ്പൊ ഇന്ന് പഠിച്ച ഒരു മസ്തല? ഒരുത്തനെ അവിചാരിതമായി സംസാരിച്ചു, ചിരിയോ കരച്ചിലോ അനിയന്ത്രിതമായി സംഭവിച്ചു, അല്ലെങ്കിൽ നിസ്കാരത്തിലാണെന്ന വസ്തുത മറന്നുകൊണ്ട് അവന് സംസാരിച്ചു, അല്ലെങ്കിൽ നിസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റൂല എന്നെനിക്ക് അറിയില്ല, കാരണം ഇപ്പടുത്ത് മുസ്ലിം ആയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ അവൻ സംസാരിച്ചപ്പോ അവനക്ക് അതൊരു ഉദറാണ്. ഇപ്പൊ സാധാരണയിൽ അധികമായി എന്ന കോലത്തിലാണ് അവന്റെ സംസാരം വന്നത് എങ്കിൽ, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ സാധാരണയിൽ ദന്തേത്ത അപ്പത് ഇങ്ങനെയൊക്കെയാ നിസ്കാരത്തിൽ സംസാരിക്കണത് എന്ന കോലത്തിൽ ഉറുഫ് അനുസരിച്ച് അധികമാണ് ഈ സംഭവങ്ങളൊക്കെ എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. എന്നാൽ ഇത് കുറഞ്ഞതായിട്ടാണ് ഗണിക്കുക, കുറഞ്ഞതായിട്ടാണ് കൂട്ടുക എങ്കിൽ, ഇൻ കല്ലാറില്ലേ, ഇതൊക്കെ കുറവാണെങ്കിൽ ഫല, അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പോ ഒരാൾ മുസ്ലിമാവുന്നതിന് മുമ്പ് മുസ്ലിങ്ങളോട് കൂടിക്കലർന്ന് ജീവിച്ചാലും ശരി, ഓൻ ഇസ്ലാമിക്ക് വന്നാലിപ്പോ ഈ കോലത്തിലുള്ള മസ്തലെന്നിപ്പോൻ അറിഞ്ഞോളന്നൊന്നുമില്ലല്ലോ. ചിലപ്പോ പണ്ഡിതന്മാരുടെ അടുത്ത് ജീവിച്ചാലും ഓനിക്കിതൊന്നും അറിഞ്ഞോളന്നില്ല. അപ്പോ ഓനത് മനസ്സിലാക്കിയിട്ടില്ല, നിസ്കാരത്തിൽ മുണ്ടാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ. അപ്പോ ഇന്ന് ക്ലാസ് അത്രയാണ് ഉള്ളത്. ഫഇൻ കാന, ഇനി അവനുണ്ടായാൽ, ഉദുറൻ, ഒരു ഉദുറുണ്ടായാൽ, ബി അൻസബക്ക, മുൻകടക്കൽ കൊണ്ട്, ഇസാനുഹു, അവന്റെ നാവ്, അവ അല്ലെങ്കിൽ വലബഹു, അല്ലെങ്കിൽ അവന് അനിയന്ത്രിതമായി വന്നു. അനിയന്ത്രിതമായി പറഞ്ഞാല് നിയന്ത്രിക്കാൻ സാധിച്ചില്ല, പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. അപ്പത്തിനും ലഹ്കു, നമുക്ക് ചിരി അങ്ങോട്ട് വന്നു. അവ അല്ലെങ്കിൽ സ്വാലം കൊര വന്നു, കുരക്കാനൊക്കെ നമ്മൾ കരുതി, കുരക്കാനൊക്കെ കരുതിയാലും നമ്മൾ കുരക്കും, അതാണ് കൊര. അല്ലെങ്കിൽ തക്കല്ല, മോന് സംസാരിച്ചു, നാസിയൻ, അവൻ തന്നെ മറന്നതായ നിലയിൽ, അവൻ തന്നെ മറന്ന നിലയിൽ, അവ ജാഹിലൻ, അല്ലെങ്കിൽ അറിവില്ലാത്ത നിലയിൽ സംസാരിച്ചു. തഹരീമഹു, നിസ്കാരത്തിൽ വർത്തമാനം പറയല് ഹറാമാണെന്ന് നിനക്കറിയില്ല, കാരണം ഈ കുർബി അഹദിഹി, അവന് കാലമെടുത്തതിന് വേണ്ടി വലിയ ഇസ്ലാമി മുസ്ലിം ആകൽ കൊണ്ട് ഇപ്പടുത്ത് മുസ്ലിം ആയിട്ടുള്ളൂ. ഈ പറഞ്ഞതൊക്കെ കസുറ അധികമാവുകയും ചെയ്തു. ഉറഫൻ സാധാരണയിൽ ഇതൊക്കെ അധികമാണ്, എന്നാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അധികമായി ഇതൊക്കെ സംഭവിച്ചാൽ അബത്തല, ആ നിസ്കാരം അങ്ങ് ബാത്തിലായി പോകും. അപ്പൊ അധികമാണെങ്കിൽ, ഇനി വൈകല്ല, അത് കുറവാണെങ്കിലോ ഫല, നിസ്കാരം ബാത്തിലാവൂല്ല. മനസ്സിലായി? ഇനി അടുത്തൊരു മസ്തല. വലവ് അലിമ, അവന് അറിവുണ്ടായാൽ, അത്തഹരീമ, മതനിയമം ഹറാമാക്കിയതിനെ, നിസ്കാരത്തിൽ വർത്തമാനം പറയാൻ പറ്റൂല എന്ന് അവനക്ക് അറിയാം, ഹറാമാണെന്നും അറിയാം, പക്ഷേ വ ജഹില, അവന് അറിവില്ല, അവൻ ജാഹിലാണ്, കൗനഹു, അതായിരിക്കല്ലേ മുബത്തിലൻ, ബാത്തിലാകുന്നതാണ് എന്നവനിക്കറിയാം. ഏയ്, വർത്തമാനം പറയല് നിസ്കാരത്തിൽ ഹറാമാണെന്നും എനിക്കറിയാം, പക്ഷേ വർത്തമാനം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നുള്ളതും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഔ, അല്ലെങ്കിൽ കാല, അവൻ പറഞ്ഞത് മിൻ ഹൗഫിന്നാരി, തീ ഭയന്നതിനാലാണ്, നരകത്തെ ഭയന്നതിനാൽ എന്ന് പറഞ്ഞാല് ആഹ് ആഹ് എന്നവൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം എന്താവും? അപ്പൊ ചിലവരുണ്ടാവും അങ്ങനെ, നിസ്കാരത്തിൽ വർത്തമാനം പറയല് ഹറാമാണെന്ന് അറിയാം, പക്ഷെ നിസ്കാരം ബാത്തിലാണ് എന്ന് ഓൽക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരാള് വർത്തമാനം പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരാൾ എന്താക്കി, പിന്നെ തീ ഭയന്നത് കാരണത്താൽ ആഹ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നിസ്കാരം ഉണ്ടോ ബത്തലത്ത്? നിസ്കാരം ബാത്തിലാവും. ഇപ്പൊ പറഞ്ഞ മസ്അല എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട മസ്അല തന്നെയാണ്. അപ്പോ നിസ്കാരം ബാത്തിലാവുന്ന അറിവില്ലാതെ സംസാരിച്ചാലും നരകത്തെ ഭയന്ന് അട്ടഹസിച്ചാലൊക്കെ നിസ്കാരം എന്തായി പോവും? ബാത്തിലായി പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാ നാളെ നമുക്ക്
പുതിയൊരു മസ്അലയാണ്. വലൂ തഅദ്ദറത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതാൻ വേണ്ടി തൊണ്ടനക്കിയാളെ മസ്അല എന്താണ് നമുക്ക് പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.